Hello, my dear students. Welcome to another part of the chapter Surface Chemistry. ഇന്ന് ലയോഫോബിക് കൊളോയിഡുകളെ എങ്ങനെ കൊയാഗുലേഷൻ നടത്താം, ഏതൊക്കെ മെത്തേഡുകളാണ് ഒരു ലയോഫോബിക് സോളുകളെ കൊയാഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, ആ ഒരു ടോപ്പിക്കിൽ നിന്നാവട്ടെ ഇന്നത്തെ ക്ലാസ്. കഴിഞ്ഞ ദിവസം കൊയാഗുലേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നിരുന്നു, ഓർമ്മയുണ്ടോ? വാട്ട് ഈസ് കൊയാഗുലേഷൻ? ഇറ്റ് ഈസ് ജസ്റ്റ് ദ സെറ്റ്ലിംഗ് ഓഫ് ദി കൊളോയിഡൽ പാർട്ടിക്കിൾസ്. കൊളോയിഡൽ പാർട്ടിക്കിൾസിന്റെ സെറ്റ്ലിംഗിനെ പറയുന്നതാണ് എന്ത്? കൊയാഗുലേഷൻ അല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷൻ, ഫ്ലോക്കുലേഷൻ, ഇങ്ങനെയൊക്കെ പറയൂ കേട്ടോ. ഒരു ലയോഫോബിക് കൊളോയിഡിനെ അല്ലെങ്കിൽ സോളിനെ ഏതൊക്കെ രീതിയിൽ കൊയാഗുലേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞുതരാൻ പോകുന്നത്. ഒരുപാട് മെത്തേഡ്സ് ഈ കൊയാഗുലേഷൻ നടത്തുന്നതിനുണ്ട് കേട്ടോ. അത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് ബൈ ഇലക്ട്രോഫോറസിസ്. കേട്ടുപരിചയമുണ്ട് അല്ലെ? കഴിഞ്ഞ ദിവസം നമ്മൾ ഇലക്ട്രോഫോറസിസിനെ കുറിച്ച് പഠിച്ചിരുന്നു. ഇലക്ട്രോഫോറസിസ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി മൈഗ്രേഷൻ ഓഫ് ദി കൊളോയിഡൽ പാർട്ടിക്കിൾസ് ബൈ ദി അപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രിക്കൽ ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ കൊളോയിഡൽ പാർട്ടിക്കിൾസിന്റെ മൈഗ്രേഷൻ ടുവേർഡ്സ് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ഇലക്ട്രോഡ്സ്, അതാണ് ഇലക്ട്രോഫോറസിസ്. അപ്പോ ഇത്തരത്തിലുള്ള ഒരു മൈഗ്രേഷൻ നടക്കുന്നത് വഴി അവിടെ ചാർജസ് ഡിസ്ചാർജ് ചെയ്ത് പോയി ന്യൂട്രലൈസേഷൻ നടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ന്യൂട്രലൈസേഷൻ നടക്കുമ്പോഴാണ് പ്രസിപ്പിറ്റേഷൻ ഒക്കർ ചെയ്തു എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇലക്ട്രോഫോറസിസ് എന്ന മെത്തേഡിലൂടെ പ്രസിപ്പിറ്റേഷൻ പോസിബിൾ ആണ് അഥവാ കൊയാഗുലേഷൻ പോസിബിൾ ആണ്. മറ്റൊന്ന് ബൈ മിക്സിംഗ് ടു ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് സോൾസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് സോളും ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് സോളും ഇക്വിമോളാർ പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ന്യൂട്രലൈസേഷൻ നടക്കും, ചാർജസിന്റെ ന്യൂട്രലൈസേഷൻ നടക്കും. ഇങ്ങനെ ന്യൂട്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രസിപ്പിറ്റേഷൻ ഒക്കർ ചെയ്യും. പ്രസിപ്പിറ്റേഷൻ ഒക്കർ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് കൊയാഗുലേഷൻ ആണ് കേട്ടോ. ഇനി മൂന്നാമത്തേതാണ് ബൈ ബോയിലിംഗ്. അപ്പൊ ബോയിൽ ചെയ്യുമ്പോ കൊയാഗുലേഷൻ നടക്കുന്നു. അപ്പൊ ബോയിൽ ചെയ്യുമ്പോ എന്താ സംഭവിക്കുന്നത്? ഡിസ്പേഴ്സ്ഡ് ഫേസിലുള്ള പാർട്ടിക്കിൾസും ഡിസ്പേർഷൻ മീഡിയയിലുള്ള പാർട്ടിക്കിൾസും തമ്മിൽ ഭയങ്കരമായിട്ട് കൊളീഷൻസ് നടക്കും. ഇത്തരം കൊളീഷൻസ് നടക്കുന്നതിന്റെ ഭാഗമായിട്ട് അവരെ ചാർജസ് ഡിസ്പേഴ്സ് ചെയ്ത് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോ അങ്ങനെ വരുമ്പോ അവിടെ എന്തുണ്ടാവുന്നു? പ്രസിപ്പിറ്റേഷൻ ഉണ്ടാവുന്നു. ഇനി ബൈ പേർസിസ്റ്റന്റ് ഡയാലിസിസ്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഡയാലിസിസ് എന്ന ഒരു പ്രോസസ് ചെയ്യുന്നത് വഴിയും എന്ത് സംഭവിക്കാം? കൊയാഗുലേഷൻ നടക്കാം. ഇനി അഞ്ചാമത്തേതാണ് ബൈ ദി അഡീഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്, അതായത് ഒരു കൊളോയിഡൽ സോളിലേക്ക് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്തിട്ട് ആ ഒരു പെർട്ടിക്കുലർ സോളിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്ന രീതിയാണ് ഇവിടെയുള്ളത്. അതായത് ഇവിടെ കൊയാഗുലേഷൻ നടക്കുന്നത് ബൈ ദി അഡീഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്. അപ്പൊ നമുക്ക് ഒരു കൊളോയിഡൽ സോളിനെ പ്രസിപ്പിറ്റേറ്റ് ആക്കി മാറ്റാം. എങ്ങനെ? ബൈ ആഡിങ് എക്സസ് ഓഫ് ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോലൈറ്റിന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കൊളോയിഡൽ സോളിനെ എന്താക്കി മാറ്റാം? ഒരു പ്രസിപ്പിറ്റേറ്റ് ആക്കി മാറ്റാം. അതായത് പെപ്റ്റൈസേഷൻ എന്ന പ്രോസസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ നടക്കുന്നത്, കൊയാഗുലേഷൻ. ഇലക്ട്രോലൈറ്റുകൾ ഓരോ കൊളോയിഡൽ സൊല്യൂഷൻസിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രസിപ്പിറ്റേഷൻ സംഭവിക്കുന്നു എന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി ഇത്തരത്തിലുള്ള ഓരോ ഇലക്ട്രോലൈറ്റുകളുടെയും കൊയാഗുലേഷൻ ബിഹേവിയർ രണ്ട് സയന്റിസ്റ്റുകൾ സ്റ്റഡി ചെയ്യേണ്ടായി കേട്ടോ. അവരുടെ പേരാണ് ഹാർഡി ആൻഡ് ഷൂൾസ് എന്ന് പറയുന്നത്. അപ്പോ ഈ രണ്ട് സയന്റിസ്റ്റുകളാണ് ദേ സ്റ്റഡീഡ് ദ കൊയാഗുലേഷൻ ബിഹേവിയർ ഓഫ് ഡിഫറെന്റ് ഇലക്ട്രോലൈറ്റ്സ് ഇൻ എ കൊളോയിഡൽ സൊല്യൂഷൻ. ഓക്കെ, ഇനി അതിനെ ആസ്പദമാക്കിക്കൊണ്ട് അവരൊരു റൂള് ക്രിയേറ്റ് ചെയ്യണ്ടായി. ആ റൂള് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ഹാർഡി ഷൂൾസ് റൂൾ എന്നാണ് അതിനെ അറിയപ്പെടുന്നത് കേട്ടോ. എന്താണ് അതിൽ പറയുന്നത് മക്കളെ, ശ്രദ്ധിക്കൂ. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് greater the valency of flocculating ion added, greater will be its coagulating power. പെട്ടെന്ന് കേട്ടപ്പോ ഒന്നും മനസ്സിലായില്ല അല്ലേ? ടീച്ചർ പറഞ്ഞുതരാം.
greater the valency of flocculating ion added. ഇവിടെ flocculating ion എന്ന് പറയുന്നത് നമ്മൾ ആഡ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റിനെയാണ് ട്ടോ. കൊളോയിഡൽ സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റിനെയാണ് ഇവിടെ flocculating ion എന്ന് പറയുന്നത്. ആ ഇലക്ട്രോലൈറ്റിൽ അയോൺസ് ഉണ്ടാവുമല്ലോ. അതാണ് ഇവിടത്തെ flocculating ionുകൾ. ഇനി greater the valency of flocculating ionുകൾ എന്നാണ്. अब आ इलेक्ट्रोलाइट अयोणि वैलेंसी एत्र कूड़ो अत्र कूड़ल कोयागुलेटिंग पावर आ इलेक्ट्रोलाइट अलग फ्लोकुलेटिंग एजेंटि कोयागुलेटिंग पावर अलग प्रेसिपिटेटिंग पावर मनसो अब ई स्टेटमेंट नाइट पढ़ी वे वाले इंपॉर्टेंट इन ई हार्डी शूल्स रूलिने बेस क्यों कूड़ी इवे श्रद्धि पचू मनस पचू एक्साम नमुक इन चौदह वर अब एंणद मकड़े श्रद्धिकू इन कोयागुलेशन ऑफ नेगेटिव सोल और नेगेटिव सोलि कोयागुलेशन वे फ्लोकुलेटिंग पावर इज इन द ऑर्डर flocculating power ennu parayumba ningal manasilakkanam that is the coagulating power or the precipitating power okay precipitate cheyanulla kalluvu adu engeniyana order nokku al plus 3 greater than ba plus 2 greater than na plus idoru decreasing order ilanu alle ettavum koodathil coagulating power kaanikkunnathu nammude al plus 3 aanu karan endha Al plus 3 എന്ന് പറയുമ്പോൾ അതിന്റെ വാലൻസി നോക്കുക ഇറ്റ് ഈസ് 3 Ba plus 2 എന്ന് പറയുമ്പോൾ ഇറ്റ്സ് വാലൻസി ഈസ് 2 ഇവിടെയാണെങ്കിൽ ഇതിന്റെ വാലൻസി 1 ആണ് അപ്പോൾ വാലൻസി ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ഏതിനാണ് അലൂമിനിയത്തിനാണ് അല്ലേ അതായത് നമ്മൾ ഇപ്പോ ഒരു ചാർജ് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ആ മാഗ്നിറ്റ്യൂഡ് ആ വാല്യൂ മാത്രമാണ് നോക്കേണ്ടത് പോസിറ്റീവോ നെഗറ്റീവോ ഒന്നുമല്ല നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് ട്ടോ ബാലൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് അപ്പോ ഒരു നെഗറ്റീവലി ചാർജ്ഡ് ആയിട്ടുള്ള സോൾഡ് ഫോർ എക്സാമ്പിൾ ആർസീനിയസ് സൾഫൈഡ് സോളിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് മാറ്റണമെങ്കിൽ നമ്മൾക്ക് എന്ത് ആഡ് ചെയ്താൽ മതി അലുമിനിയത്തിന്റെ അയോൺ ആഡ് ചെയ്യുക അലുമിനിയം അയോണുകളെ ആഡ് ചെയ്യുമ്പോൾ കൊയാഗുലേഷൻ പവർ വളരെ കൂടുതലായിരിക്കും പെട്ടെന്ന് തന്നെ പ്രസിപ്പിറ്റേറ്റ് ചെയ്തു വരും ഏതിനേക്കാളും സോഡിയം അയോൺ ആഡ് ചെയ്യുന്നതിനേക്കാളും ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ട്ടോ അതായത് AS2 S3 പോലെയുള്ള നെഗറ്റീവ്ലി ചാർജ്ഡ് സോണിലേക്ക് അലുമിനിയം അയോണുകൾ ആഡ് ചെയ്യുമ്പോൾ കൊയാഗുലേഷൻ പവർ വളരെ കൂടുതലായിരിക്കും ഏതിനേക്കാളും സോഡിയം അയോൺ ആഡ് ചെയ്യുന്നതിനേക്കാളും ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിന്റെ രണ്ടിന്റെ ഇന്റർമീഡിയറ്റിലാണ് Ba plus 2 വരുന്നത് കാരണം അതിന് 2 ആണ് വാലൻസി ഇതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം ഇവിടെ എഴുതിയിട്ടുള്ളത് ഇൻ കോയാഗുലേഷൻ ഓഫ് പോസിറ്റീവ് സോൾ എന്ന് വെച്ചു കഴിഞ്ഞാൽ പോസിറ്റീവ്ലി ചാർജ്ഡ് സോൾ ദ ഫ്ലോക്കുലേറ്റിംഗ് പവർ ഈസ് ഇൻ ദി ഓർഡർ ഇത് പഠിക്കണം ഈ ഓർഡർ FeCN6 സ്റ്റാൻഡ്സ് 4 മൈനസ് ഗ്രേറ്റർ ദാൻ PO4 3 മൈനസ് ഗ്രേറ്റർ ദാൻ SO4 2 മൈനസ് ഗ്രേറ്റർ ദാൻ ക്ലോറൈഡ് അയോൺ അപ്പോ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഇവിടത്തെ ഈ വാലൻസി ദിസ് വൺ ഈ നമ്പർ 4321 എന്നൊക്കെ പറയുന്നത് അപ്പോ ഒരു അയോണിന്റെ വാലൻസി എത്ര കണ്ടു കൂടുന്നുവോ അത്രയ്ക്കും കൊയാഗുലേറ്റിംഗ് പവർ ഇതിനുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് FeCN6 4 മൈനസ് ഒക്കെ ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള സോളിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പ്രസിപ്പിറ്റേഷൻ നടക്കും മനസ്സിലായിണ്ടാവും അല്ലേ ഏതിനേക്കാളും നമ്മൾ കമ്പയർ ചെയ്യാണ് ക്ലോറൈഡ് അയോൺ ആഡ് ചെയ്യുന്നതിനേക്കാളും ക്ലിയർ ആയല്ലോ സംശയമൊന്നും ഇല്ലല്ലോ ഓക്കെ ഇനി ഇതിനോട് റിലേറ്റ് ചെയ്ത് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് കൊയാഗുലേറ്റിംഗ് വാല്യൂ അല്ലെങ്കിൽ ഫ്ലോക്കുലേഷൻ വാല്യൂ പ്രസിപ്പിറ്റേഷൻ വാല്യൂ എന്നിങ്ങനെയൊക്കെ പറയും എന്താണത് നോക്കൂ ദ മിനിമം കോൺസെൻട്രേഷൻ ഓഫ് എൻ ഇലക്ട്രോലൈറ്റ് ഇൻ മില്ലി മോൾസ് required to cause the precipitation of 1 liter salt in 2 hours is called coagulating value appo coagulating value nu parna kanyal ithre ullu 2 manikooril namaku oru colloidal saltine precipitate cheyanam nammada kayil ullathu 1 liter colloidal solution aanu
അപ്പോ ഈ ഒരു ലിറ്റർ കൊളോയിഡൽ സൊല്യൂഷനിലേക്ക് നമ്മൾക്ക് വേണ്ടുന്ന ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ അത് മില്ലി മോൾസിലാണ് അത് എക്സ്പ്രസ് ചെയ്യേണ്ടത് അപ്പോ ദ മിനിമം കോൺസെൻട്രേഷൻ ഓഫ് ദി ഇലക്ട്രോലൈറ്റ് ഇൻ മില്ലി മോൾസ് വിച്ച് റിക്വയർഡ് ടു കോസ് ദ പ്രസിപിറ്റേഷൻ ഓഫ് 1 ലിറ്റർ കൊളോയിഡൽ സോൾട്ട് ഇൻ 2 അവേഴ്സ് ഈസ് കോൾഡ് ദി കോയാഗുലേറ്റിംഗ് വാല്യൂ ഓർ ഫ്ലോക്കുലേഷൻ വാല്യൂ ഓർ പ്രസിപിറ്റേഷൻ വാല്യൂ എന്നൊക്കെ പറയും ഓക്കെ ഇനി സ്മോളർ ദ ഫ്ലോക്കുലേഷൻ വാല്യൂ ഓഫ് എൻ ഇലക്ട്രോലൈറ്റ് മോർ വിൽ ബി ഇറ്റ്സ് കോയാഗുലേറ്റിംഗ് പവർ അതായത് ഓരോ അയോണുകളെ സംബന്ധിച്ചും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്ലോക്കുലേഷൻ വാല്യൂസ് ഉണ്ട് അപ്പോ ആ ഫ്ലോക്കുലേഷൻ വാല്യൂസ് നോക്കിയിട്ട് ഏറ്റവും കുറവ് ഏതിനാണോ വരുന്നത് അതിനായിരിക്കും എന്ത് കോയാഗുലേറ്റിംഗ് പവർ കൂടുതൽ മനസ്സിലായോ അപ്പോ സ്മോളർ ദ ഫ്ലോക്കുലേഷൻ വാല്യൂ ഓഫ് എൻ ഇലക്ട്രോലൈറ്റ് മോർ വിൽ ബി ഇറ്റ്സ് കോയാഗുലേറ്റിംഗ് പവർ അപ്പൊ സോഡിയം അയോണിന്റെ ഫ്ലോക്കുലേഷൻ വാല്യൂ ആയിരിക്കില്ല അലൂമിനിയം അയോണിനുള്ളത് അലൂമിനിയം അയോണിനായിരിക്കും ഏറ്റവും കുറവ് ഫ്ലോക്കുലേഷൻ വാല്യൂ വരുന്നത് അതുകൊണ്ട് അലൂമിനിയം അയോൺസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായിട്ട് കോയാഗുലേറ്റിംഗ് പവർ കാണിക്കുന്നു ഇപ്പൊ ക്ലിയർ ആയി ഉണ്ടാവും അല്ലെ കോയാഗുലേഷൻ ഓഫ് ലയോഫോബിക് സോൾസ് പഠിച്ചു കഴിഞ്ഞു അല്ലെ ഇനി നെക്സ്റ്റ് കോയാഗുലേഷൻ ഓഫ് ലയോഫിലിക് സോൾസ് ആണ് കേട്ടോ പൊതുവെ ലയോഫിലിക് സോൾസ് ഹൈലി സ്റ്റേബിൾ ആണ് അവരുടെ സ്റ്റെബിലിറ്റിക്കുള്ള കാരണം എന്താണ് ചോദിക്കാം കേട്ടോ നമ്മളെടുത്ത് രണ്ട് കാരണങ്ങളാണ് അവിടെ ഉള്ളത് ഒന്ന് ചാർജ് മറ്റൊന്ന് സോൾവേഷൻ ഓഫ് ദിസ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് അതായത് കൊളോയിഡൽ പാർട്ടിക്കിൾസിന്റെ ചാർജും അതോടൊപ്പം തന്നെ കൊളോയിഡൽ പാർട്ടിക്കിൾസിന്റെ സോൾവേഷൻ നേച്ചറും അതായത് സോൾവേറ്റ് ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ സോൾവെന്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു കഴിവ് ഹൈഡ്രേഷൻ നേച്ചറാണ് അത് ഏത് സോൾവെന്റ് ആണോ അതായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു വലിയൊരു കഴിവ് ഈ ലയോഫിലിക് സോൾസിനുണ്ട് അപ്പോ ഈ രണ്ട് കാരണങ്ങളാണ് ഈ ലയോഫിലിക് കൊളോയിഡുകൾക്ക് സ്റ്റെബിലിറ്റി കൊടുക്കുന്നത് ഇനി ഈ ഒരു സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ എന്താവും ഇവർക്ക് കൊയാഗുലേഷൻ സംഭവിക്കും അപ്പൊ ഒരു ലയോഫിലിക് സോളുകളെ എങ്ങനെയാണ് കൊയാഗുലേറ്റ് ചെയ്യുക പൊതുവെ രണ്ട് മെത്തേഡ്സ് ആണ് അതിനുള്ളത് ഒന്ന് ബൈ ആഡിങ് എൻ ഇലക്ട്രോലൈറ്റ് മറ്റൊന്ന് ബൈ ആഡിങ് എ സ്യൂട്ടബിൾ സോൾവെന്റ് അപ്പൊ രണ്ട് മാർഗങ്ങളാണ് ലയോഫിലിക് കൊളോയിഡുകളെ കൊയാഗുലേറ്റ് ചെയ്യാൻ ഏതൊക്കെയാ രണ്ട് മെത്തേഡ്സ് വൺ ഈസ് ബൈ ആഡിങ് എൻ ഇലക്ട്രോലൈറ്റ് ആൻഡ് അനദർ ഈസ് ബൈ ആഡിങ് എ സ്യൂട്ടബിൾ സോൾവെന്റ് അപ്പോ ബൈ ആഡിങ് എ സ്യൂട്ടബിൾ സോൾവെന്റിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം വാട്ടർ ഡിസ്പേർഷൻ മീഡിയം ആയിട്ടുള്ള ഒരു കൊളോയിഡൽ സൊല്യൂഷൻ നിങ്ങളൊന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക ഇതിലേക്ക് നമ്മൾ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സോൾവെന്റ് ആഡ് ചെയ്യാണ് ലെറ്റ് ഇറ്റ് ബി എത്തനോൾ ഈഥൈൽ ആൽക്കഹോൾ കേട്ടോ അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഈഥൈൽ ആൽക്കഹോളും വാട്ടറും തമ്മിൽ ഉള്ള ഒരു ബന്ധം നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ളതാണ് എന്താണത് ഹൈഡ്രജൻ ബോണ്ട് അപ്പോ ഈ ഒരു ഈഥൈൽ ആൽക്കഹോളും ഈ വാട്ടറും തമ്മിൽ ഹൈലി ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ഉണ്ടാവുകയും ഈ വാട്ടർ മോളിക്യൂള് അവിടെ ഡിസ്പേർഷൻ മീഡിയമായിട്ട് ആക്ട് ചെയ്യുന്നതായിരുന്നു അല്ലേ ഏത് അവിടെ നമ്മൾ എടുത്തിട്ടുള്ള ഒരു ഡിസ്പോസ്ഡ് ഫേസ് ഉണ്ടാവും അതായിട്ട് ഒരു ഇന്ററാക്ഷൻ നടന്ന് ഓൾറെഡി ഒരു ഇന്ററാക്ഷൻ നടന്ന് ഇരിക്കുന്നതാണ് ഈ അവസ്ഥയിലാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു സോൾവെന്റ് ആഡ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു സോൾവെന്റ് ആഡ് ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കാന്നറിയോ ഡിസ്പോസ്ഡ് ഫേസിൽ നിന്ന് ഈ ഡിസ്പേർഷൻ മീഡിയം ഡിറ്റാച്ച് ചെയ്തു പോവും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡീഹൈഡ്രേഷൻ സംഭവിക്കും ഇത്തരത്തിലൊരു ഡീഹൈഡ്രേഷൻ സംഭവിക്കുമ്പോൾ അവിടെ ഡിസ്പേഴ്സ്ഡ് ഫേസ് മാത്രമാവില്ലേ ഇങ്ങനെ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആവുമ്പോഴാണ് നമ്മൾ അവിടെ അതിന് ഒരു കൊയാഗുലേഷൻ സംഭവിക്കുന്നു എന്ന് പറയുന്നത് കേട്ടോ ഇതാണ് അവിടെ നടക്കുന്നത് ഇനി ലയോഫിലിക് കൊളോയിഡുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്താണ് മക്കളെ ദേ ഷോ എ യുണീക് പ്രോപ്പർട്ടി ഓഫ് പ്രൊട്ടക്റ്റിംഗ് ലയോഫോബിക് കൊളോയിഡ്സ് വെരി ഇമ്പോർട്ടന്റ് ലയോഫിലിക് കൊളോയിഡുകളുടെ ഒരു പ്രധാനപ്പെട്ട വേറിട്ട് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ലയോഫോബിക് കൊളോയിഡുകളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് എന്തിൽ നിന്നാണ് ലയോഫോബിക് കൊളോയിഡുകളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ദേ പ്രൊട്ടക്ട് ലയോഫോബിക് കൊളോയിഡ്സ് ഫ്രം പ്രസിപ്പിറ്റേഷൻ അല്ലെങ്കിൽ കൊയാഗുലേഷൻ കൊയാഗുലേഷൻ നടക്കുന്നതിൽ നിന്ന് ഒരു ലയോഫോബിക് കൊളോയിഡിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്ക് സാധിക്കും ലയോഫിലിക് കൊളോയിഡുകൾക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ അത്തരം ലയോഫിലിക് കൊളോയിഡുകളെ എന്തെന്ന് പറയുന്നു പ്രൊട്ടക്റ്റീവ് കൊളോയിഡ്സ് എന്ന് പറയുന്നു
അപ്പോ ലയോഫിലിക് കൊളോയിഡുകള് പ്രൊട്ടക്റ്റീവ് കൊളോയിഡ്സ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്നവരാണ്. അതൊരു എക്സാമ്പിൾ ആണ് ഗോൾഡ് സോൾ. കോൾഡുസോൾ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള ലയോഫോബിക് സോൾ ആണ്. ആൻഡ് ദാറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ ആഡിങ് ജെലാറ്റിൻ. ജെലാറ്റിൻ ഈസ് എ ലയോഫിലിക് സോൾ. ഓക്കെ, അപ്പോ ഒരു ലയോഫിലിക് കൊളോയിഡ് ആയിട്ടുള്ള ജെലാറ്റിൻ ഗോൾഡ് സോളിലേക്ക് ആഡ് ചെയ്തിട്ട് ഗോൾഡ് സോളിന്റെ പ്രസിപ്പിറ്റേഷൻ അവിടെ തടയുന്നു. ഇതാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായല്ലോ. ഓക്കെ, ഇനി ഞാൻ നെക്സ്റ്റ് പറഞ്ഞുതരാൻ പോകുന്നത് എമൽഷൻസിനെ കുറിച്ചാണ്. അപ്പോ എമൽഷൻ എല്ലാവർക്കും അറിയാം എന്താണെന്ന്. എമൽഷൻ ഈസ് എ കൊളോയിഡൽ സിസ്റ്റം ഇൻ വിച്ച് ബോത്ത് ദ ഡിസ്പേർസ്ഡ് ഫേസ് ആൻഡ് ദ ഡിസ്പേർഷൻ മീഡിയം ആർ ലിക്വിഡ്സ്. ഓക്കെ, ഇനി ദേർ ആർ ടു ടൈപ്സ് ഓഫ് എമൽഷൻ. എമൽഷൻ എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണുള്ളത് കേട്ടോ. ഏതൊക്കെയാണ് മക്കളെ? പേരുകൾ ഓർക്കണം. ഓയിൽ ഡിസ്പേർസ്ഡ് ഇൻ വാട്ടർ എമൽഷൻ ആൻഡ് വാട്ടർ ഡിസ്പേർസ്ഡ് ഇൻ ഓയിൽ എമൽഷൻ. What are the two types of emulsions? Oil dispersed in water emulsion. ഇതിനെയാണ് O ഇട്ടിട്ട് ഒരു സ്ലാഷ് W എന്ന് എഴുതുന്നത്. ഇതിന് നമ്മൾ വായിക്കേണ്ടത് ഓയിൽ ഇൻ വാട്ടർ ആണ്. ഓയിൽ ഇസ് ദ ഡിസ്പേർസ്ഡ് ഫേസ് ആൻഡ് വാട്ടർ ഇസ് ദ ഡിസ്പേർഷൻ മീഡിയം. ഓക്കെ, ഓയിൽ കുറവ്, വാട്ടർ കൂടുതൽ. അതിന് എക്സാമ്പിൾ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. മിൽക്ക് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള എക്സാമ്പിൾ ആണ്. ഇനി വാട്ടർ ഡിസ്പേർസ്ഡ് ഇൻ ഓയിൽ എമൽഷൻസ് എന്ന് പറയുന്നത് എഴുതുന്നത് നോക്കൂ, വാട്ടർ ഇൻ ഓയിൽ ആണ്. W ആദ്യം, അത് കഴിഞ്ഞിട്ടാണ് ഓയിലിന്റെ O വരുന്നത്. അപ്പൊ വാട്ടർ ഇസ് ദ ഡിസ്പേർസ്ഡ് ഫേസ് ആൻഡ് ഓയിൽ ഇസ് ദ ഡിസ്പേർഷൻ മീഡിയം. ഓക്കെ, അതിന് എക്സാമ്പിൾസ് ആണ് ഈ ബട്ടർ, ക്രീം പോലെയുള്ളവ. അപ്പോ ഇത് രണ്ടും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്, പഠിച്ചു വയ്ക്കുക. ഇനി പൊതുവെ എമൽഷൻസ് എന്ന് പറയുന്നത് അതിലെ ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് അൺസ്റ്റേബിൾ ആയിട്ട് കാണപ്പെടുന്നതാണ്. ഇമൽഷൻസിനെ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും, അതിന് എക്സ്റ്റേണൽ സ്റ്റെബിലൈസേഴ്സ് നമുക്ക് ആഡ് ചെയ്യാം. ഇത്തരത്തില് സ്റ്റെബിലൈസേഴ്സ് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ആഡ് ചെയ്തതിനെ പറയുന്നതാണ് എമൽസിഫൈയിങ് ഏജന്റ്സ്. അപ്പോ എമൽസിഫൈയിങ് ഏജന്റുകൾ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ദേ ആർ ദ സ്റ്റെബിലൈസിങ് ഏജന്റ്സ്. എന്തിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഇമൽഷൻസിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ ഞാനിവിടെ കുറച്ച് സ്റ്റെബിലൈസിങ് ഏജന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് എമൽസിഫൈയിങ് ഏജന്റ്സിനെ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് എമൽഷനിൽ വരുന്ന കുറച്ച് എമൽസിഫൈയിങ് ഏജന്റ്സ് ആണ് പ്രോട്ടീൻസ്, ഗംസ്, സോപ്സ് എക്സെട്ര. ഇനി വാട്ടർ ഇൻ ഓയിൽ ടൈപ്പിൽ വരുന്ന എക്സാമ്പിൾസ് ആണ് എമൽസിഫൈയിങ് ഏജന്റുകളാണ് കേട്ടോ. ലോങ് ചെയിൻ ആൽക്കഹോൾസ്, ലാംബ് ബ്ലാക്ക്, ഹെവി മെറ്റൽ സോൾട്സ് ഓഫ് ഫാറ്റി ആസിഡ്സ്. ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾസിൽ എമൽസിഫൈയിങ് ഏജന്റുകൾക്ക് ഏതെങ്കിലും ഒന്നോ രണ്ടോ എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന ഒന്നോ രണ്ടോ എണ്ണോ ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോ ഇതാണ് ഇമൽഷൻസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. വളരെ ഈസിയാണ്, വളരെ ഇമ്പോർട്ടന്റുമാണ്. ഓക്കെ, മാർക്കരുത് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞു തന്ന ഒരു മൂന്ന് പോയിന്റ്സ് ഉണ്ട്. ഒന്ന് കൊയാഗുലേഷൻ ഓഫ് ലയോഫോബിക് സോൾസ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഹാർഡി ഷൂൾസ് റൂള് നന്നായിട്ട് പഠിച്ചിരിക്കണം. മറ്റൊന്ന് പ്രൊട്ടക്റ്റീവ് കൊളോയിഡ്സ്. പിന്നൊന്നാണ് എമൽഷൻസിന്റെ ക്ലാസിഫിക്കേഷൻ, അതായത് ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് ആൻഡ് വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ്. ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൂന്ന് പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും നന്നായിട്ട് അത് പഠിച്ചു വയ്ക്കുക കേട്ടോ. സർഫസ് കെമിസ്ട്രി എന്ന ചാപ്റ്റർ ഫുൾ തിയറി ബേസ്ഡ് ആണ്. ഇതിൽ നിന്ന് ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് നമുക്ക് ആർക്കും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല, ഏതും വരാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സില് പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.